ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലീനാസ് ടേസ്റ്റ് ബഡ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല പഞ്ഞു പോലിരിക്കുന്ന മിൽക്ക് ബ്രെഡാണ്. അപ്പോൾ കാണുന്ന പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണാം. അര കപ്പ് പാല് നമ്മൾ മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ചൂടേ പാടുള്ളൂ. അതിലോട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം അടച്ചൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഈസ്റ്റൊക്കെ ചെറുതായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1 പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ബാക്കിയുള്ള 1 കപ്പ് കൂടെ മൈദയോടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് നമ്മൾ സ്പൂണ് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ്. ചെറുതായിട്ടൊരു ഒട്ടൽ പോലുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഏകദേശം 10-15 മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള മാവിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. മാവ് നല്ലപോലെ ഒന്ന് പൊന്തിയെടുക്കണം. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ മാവ് അടച്ചു വയ്ക്കുന്നുണ്ട്. 1 മണിക്കൂറിന് ശേഷം ഈ മാവൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത പോലെ 10-15 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ടൊരു പലകയിലോട്ട് എടുത്ത് വെച്ച് നന്നായിട്ട് വലിച്ച് വലിച്ചൊന്ന് കുഴച്ചെടുക്കണം. എത്ര നേരം നന്നായി കുഴയ്ക്കുന്നു അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ബ്രെഡ്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിയിട്ട് നല്ലൊരു ബോളാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഒരു ഫ്രൈയിങ് പാനിലോട്ട് 2 തുള്ളി എണ്ണ ഇതുപോലെ ഒന്ന് പുരട്ടിയിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിപ്പോൾ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ മാവ് നമുക്ക് അതുപോലെ ഒന്ന് പതുക്കൊന്ന് പരത്തിയെടുക്കാം. അതായത് നമുക്ക് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പരത്തിയെടുക്കുന്നത്. വല്ലാണ്ടൊന്നും കനം കുറയ്ക്കരുതിട്ട് ഇത്രയും കനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ശേഷം നമുക്കിത് ഫ്രൈയിങ് പാനിലോട്ട് കയറ്റി വയ്ക്കാം. ശേഷം നമുക്കൊരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. കാരണം മാവ് നല്ലപോലെ ഒന്ന് പൊന്തി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ഫ്രൈയിങ് പാൻ നമുക്കൊരു ലിഡ് വെച്ചിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 20 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നല്ലപോലെ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് 1 ടീസ്പൂൺ പാല് നമുക്കിതുപോലെ ഒന്ന് പതുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കരുത് കേട്ടോ, കുറച്ചെന്നെ ഒഴിച്ചാൽ മതിയാവും. പതുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ പാലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടാവും. ശേഷം ഒരു ലിഡ് വെച്ച് നമുക്കൊന്ന് അടച്ചിട്ട് നല്ല ചൂടുള്ളൊരു പാനിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ കത്തിക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ തീ ഇതിന് സെറ്റ് ചെയ്യുന്നത്. ഏകദേശം 10-12 മിനിറ്റ് ആകുമ്പോഴത്തേനും ഒരു സൈഡ് നല്ലപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ടാവും. അതിൽ ഏകദേശം ഇതുപോലെ തന്നെ അടിഭാഗത്ത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് മറിച്ചിട്ട് വേവിക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ അരികുവശത്തൊക്കെ ചെറുതായിട്ടൊരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. മറ്റൊന്നിൽ നമ്മൾ പാലൊഴിച്ചപ്പോൾ അതിൻ്റെ താഴത്തോട്ടേക്ക് പോയിട്ടുള്ളതാണ്. ശേഷം 1-5 മിനിറ്റും കൂടെ നമുക്കിതുപോലെ ലിഡ് വെച്ച് നടച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മറ്റേ സൈഡും ചെറിയൊരു ബ്രൗൺ കളർ ഷെയ്ഡ് വരും. അതിനുവേണ്ടി മാത്രമാണ് ടോൾ ബാഗൊക്കെ നല്ല പൊലപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മിൽക്ക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു നല്ലൊരു തുണിയിലോട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് മറ്റൊരു തുണി വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഏകദേശം 1/2 അവർ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ബ്രെഡ്.
കണ്ടില്ലേ, പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.